കണ്ണൂർ നഗരത്തിൽ വിഷുവിപണി സജീവം. വിഷുവിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ നഗരത്തിൽ തിരക്കും വർദ്ധിക്കുകയാണ്. വിഷു ആഘോഷിക്കാനുള്ള അവസാനഘട്ട ഒരുക്കത്തിലാണ് കണ്ണൂർ നഗരം. കഴിഞ്ഞ വർഷം കോവിഡ് പൂട്ടിട്ട വിഷുവിപ്പണി ഇക്കുറി കണ്ണൂർ നഗരത്തിൽ സജീവമാണ്. വഴിയോരങ്ങളിൽ കൊന്നപ്പൂക്കളും പച്ചക്കറികളും വസ്ത്രങ്ങളും മൺപാത്രങ്ങളുമെല്ലാം നിരന്നതോടെ വിപണിയിൽ തിരക്കേറുകയാണ്. കഴിഞ്ഞ വർഷം കോവിഡിൽ മുങ്ങിയ വിഷു ഇക്കുറി ആഘോഷിക്കാനുള്ള ഒരുക്കത്തിലാണ് ജനങ്ങൾ. ആഘോഷിക്കുന്നു, കുറച്ച് ആഘോഷിക്കാൻ പറ്റിയില്ല, പടക്കൊന്നും വാങ്ങാൻ പറ്റിയില്ല, അതിന്റെ സങ്കടത്തിൽ ഇവരുണ്ടായി. അതുകൊണ്ട് ഇക്കൊല്ലം അടിപൊളിയാക്കാന്ന് വിചാരിച്ച്. പിന്നെ അടിപൊളി ഒന്ന്, പിന്നെ കൊറോണ കാലത്തിനേക്കാൾ കുറവല്ലേ മൊത്തത്തില്? പിന്നെ കച്ചവടം അല്ലെങ്കിൽ ആൾക്കാരെല്ലാം കുറവല്ലേ? പിന്നെ എല്ലാ പണിയും അത് ഇതും കുറച്ച് കുറവാന്നെല്ലായിരിക്കും മൊത്തത്തിൽ. പിന്നിപ്പോൾ കൊറോണ, പിന്നിപ്പം കൊറോണ കൂടി 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 വരുമെന്ന്. എല്ലാം കൂടി ഒരു ചെറിയ വിഷു അത്രയും. രാവിലെ മുതൽ വിപണിയിൽ തിരക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിലും മുൻവർഷങ്ങളിലെ കച്ചവടത്തെ അപേക്ഷിച്ച് ഇക്കുറി കച്ചവടം കുറവാണെന്നാണ് കച്ചവടക്കാരുടെ അഭിപ്രായം. കൊറോണ തന്നെയാണ് ഇക്കുറിയും വില്ലൻ. ഇപ്പോഴാണ് ആള് ഇറങ്ങാൻ തുടങ്ങിയത്, ഒരു 11,500. രാവിലെ നാൾ കുറവാണ്, വളരെ കുറവാണ്. ബിസിനസ് എല്ലാം വളരെ കുറവ് തന്നെയാണ്. വിഷുവിന് ലോക്ക്ഡൗൺ ആയപ്പോൾ നമ്മൾ എല്ലാം അംഗീകരിക്കണ്ടേ, ഗവൺമെൻറ് പറയുന്നത് അംഗീകരിക്കണ്ടേ. ഇപ്പോൾ കുറച്ച് അഴിവ് വന്നപ്പോൾ വന്നതാണ്. ഇപ്പോൾ വീണ്ടും കൊറോണ കൂടി എന്നൊക്കെ പറയുമ്പോൾ നമ്മളിത് ഇന്നൊന്നും കൂടി ഉള്ളൂ. നമ്മുടെ ഈ ഇന്നത്തെ ഈ പരിപാടി ഇന്നോടെ അവസാനിച്ച് പിന്നെ നാട്ടിൽ പോകും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ഇപ്പോൾ കണ്ണൂരിൽ ജനങ്ങൾ നമ്മളോട് ചെറുതായിട്ട് സഹകരിക്കുന്നുണ്ട്, ചെറുങ്ങനെ വലങ്ങനെ ഇല്ലെങ്കിലും ചെറുങ്ങനെ സഹകരിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം കോവിഡിലും ലോക്ക്ഡൌണിലും മുങ്ങിപ്പോയ വിഷു ആഘോഷം ഇക്കുറി ആഘോഷിക്കാനുള്ള ഒരുക്കത്തിലാണ് മലയാളികൾ. കണ്ണൂർ നഗരത്തിലെ വിഷുവിപണിയിൽ തിരക്കേറി വരികയാണ്. കണ്ണൂർ സ്റ്റേഡിയം കോർണറിൽ നിന്നും ക്യാമറമാൻ ബിജു അഴിക്കോടിനൊപ്പം ഷാരിമരാജൻ, കണ്ണൂർ വിഷൻ.